നമസ്കാരം. കൈരളി മീഡിയ വൺ എന്നീ ചാനലുകളോട് കടക്കുപുറത്തെന്ന് പറഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാർട്ടി കേഡറുകളായി പ്രവർത്തിക്കുന്നവരോട് തനിക്കൊന്നും സംസാരിക്കാനില്ലെന്നും ഇരു ചാനലുകളെയും പ്രതിനിധീകരിച്ചെത്തിയവർ ഉടൻ തന്നെ പുറത്തു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണാനെത്തിയപ്പോഴായിരുന്നു ഗവർണർ കയർത്തി സംസാരിച്ചത്. കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണാനെത്തിയപ്പോഴാണ് ഗവർണർ ഇക്കാര്യം പറഞ്ഞത്. എറണാകുളത്ത് തിരിച്ചെത്തിയ ഗവർണർക്ക് മുന്നിൽ മാധ്യമങ്ങൾ എത്തിയപ്പോഴായിരുന്നു കൈരളി മീഡിയ വൺ ചാനൽ റിപ്പോർട്ടർമാരോട് പുറത്തു പോകാൻ ഗവർണർ കർശനമായി നിർദ്ദേശം നൽകിയത്. മീഡിയ വൺ കൈരളി പ്ലീസ് ഗെറ്റ് ഔട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗസ്റ്റ് ഹൌസിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം അരങ്ങേറിയത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് താനൊന്നും സംസാരിക്കില്ല, കൈരളിയുടെ ക്യാമറ ഇവിടെ കണ്ടാൽ താൻ സംസാരിക്കുന്നത് നിർത്തിപ്പോകുമെന്നും ഗവർണർ പറഞ്ഞു. മീഡിയ വൺ റിപ്പോർട്ടറോടും ഗവർണർ പുറത്തു പോകാൻ പറയുകയായിരുന്നു. ഇതിനു മുന്നേയും ഗവർണർ നടത്തിയ വാർത്താസമ്മേളനത്തിൽ മീഡിയ വണിനെയും കൈരളിയെയും ഉൾപ്പെടെ കാണാൻ തയ്യാറല്ലെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ഈ രണ്ട് ചാനലുകളും തനിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നവരാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് അവർ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു ചാനലുകളെയും പ്രതിനിധീകരിച്ചെത്തിയ റിപ്പോർട്ടർമാരും ക്യാമറാമാൻമാരും പുറത്തുപോയ ശേഷമാണ് ഗവർണർ സംസാരിക്കാൻ ആരംഭിച്ചത്. കേരളത്തിലെ യുവജനങ്ങൾ തൊഴിലില്ലാതെ വലയുന്നുവെന്നും CPIM കേഡർമാർക്ക് മാത്രമാണ് സംസ്ഥാനത്ത് തൊഴിൽ ലഭിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ ആനാവൂർ നാഗപ്പനയച്ച കത്ത് വിവാദത്തിൽ നിൽക്കവെയാണ് ഗവർണർ ഇന്ന് പ്രതികരണം നടത്തിയത്. കത്ത് പുറത്തുവന്നതോടെ CPMന്റെ അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും നികുതിപ്പണം കൊള്ളയടിക്കുന്ന രീതിയുമാണ് പുറത്തുവന്നത്. കൂടാതെ നഗരസഭ പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ DR അനിലും ഇതേ ആവശ്യം അറിയിച്ച് ജില്ലാ സെക്രട്ടറിക്ക് അയച്ച കത്തും പുറത്തുവന്നിരുന്നു. രണ്ടു കത്തുകളും വ്യാജമല്ലെന്ന് ഇതോടെ വ്യക്തമാവുകയായിരുന്നു. കത്ത് വ്യാജമാണെന്ന് മേയറും കൂട്ടരും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ വ്യാജമാണോ അല്ലയോ എന്ന് പറയാനാവില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത്. എല്ലായിടത്തും CPM പ്രവർത്തകരായാൽ മാത്രം ജോലി എന്നതാണ് പിണറായി സർക്കാരിൻ്റെ നയം. നഗരസഭയും അങ്ങനെ തന്നെയാണെന്നുള്ളതിൻ്റെ മികച്ച തെളിവാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. കേരളത്തിലെ ലക്ഷോപലക്ഷം തൊഴിലന്വേഷകരും യുവജന സംഘടനകളും എന്താണ് പ്രതികരിക്കാത്തത്? മുഖ്യനെയും കൂട്ടരെയും പേടിച്ച് ആരും അതിന് തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.